പൊതുവേദിയിൽ കയറി നിന്ന് ഗവർണറെ ഭ്രാന്തനെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് സ്വരാജ് സഖാവിന്റെ ഒടുക്കത്തിന് രാജ്ഭവനിൽ നിന്ന് ഉടൻ ഇണ്ടാസെത്തുമെന്ന വിവരം പുറത്ത് സ്വരാജിന് നേരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ആരിഫ് ഖാൻ നിരന്തരം ഗവർണർക്കെതിരെ അതിരുവിട്ട പ്രതികരണങ്ങളാണ് സി പി എം നടത്തുന്നത് എന്നാൽ സ്വരാജ് സഖാവിന് നല്ല കിടിലൻ മറുപടി നാല് വഴിക്കൂടെയും ഇപ്പോൾ കിട്ടുകയാണ് ചിത്തഭ്രമം ബാധിച്ച ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയതാണ് മലയാളി ചെയ്ത തെറ്റ് ആ തെറ്റ് ഉടനെ തിരുത്തുമെന്നാണ് സ്വരാജിന് മറുപടി തലയ്ക്ക് വെളിവില്ലാതായി മൈക്കിനോട് വരെ ദേഷ്യപ്പെടുന്ന അല്ലേ ശരിക്കും ഭ്രാന്ത് അതിനെയും താങ്ങി നടക്കുന്ന സ്വരാജ് സഖാവിനെ പോലുള്ള കൂട്ടരാണ് യഥാർത്ഥ കാലുനക്കികൾ സുഖിപ്പിച്ചു നിർത്തിയാൽ വല്ല കസേരയും കിട്ടുമോ എന്ന് അവസാന നിമിഷം വരെ നോക്കണം സഖാവെ വെറുതെ വടികൊടുത്ത് അടിമേടിച്ചിരിക്കുകയാണ് സ്വരാജ് സഖാവ് തെറ്റുതിരുത്താനുള്ള സി പി എം ആഹ്വാനം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പോലും അനുസരിക്കുന്നില്ല വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടാക്കിയതെന്ന വിലയിരുത്തൽ സി പി എമ്മിൽ തന്നെ ഉണ്ട് ഇനിയും വിടുവായത്തങ്ങൾ ആരും വിളിച്ചു പറയരുതെന്ന് സി പി എം യോഗങ്ങളിലെല്ലാം ഉയർന്ന വാദം എന്നാൽ അതിനെ എല്ലാം നശിപ്പിക്കുന്നത് ഈ മുന്തിയ നേതാക്കന്മാർ തന്നെയാണ് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുതെന്നായിരുന്നു നിർദ്ദേശം ഇത് ആദ്യമായി ലംഘിക്കുന്നത് സെക്രട്ടേറിയറ്റ് അംഗമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നടത്തിയത് ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണ് ഈ പരിഹാസത്തിനെതിരെ ഗവർണർ നിയമ നടപടിക്ക് ശ്രമിക്കുന്നുവെന്നാണ് സൂചനകൾ ചിത്തഭ്രമുള്ളവർക്ക് എം പി എം എൽ എയോ ആകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണർ ആകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുന്നില്ല ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറാകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്നായിരുന്നു സ്വരാജ് പരിഹസിച്ചത് സ്വരാജിന്റെ ആക്ഷേപം എല്ലാ അതിരുകളും ലംഘിക്കുന്നതായിരുന്നുവെന്ന വിലയിരുത്തൽ സജീവമാണ് സ്വരാജിന്റെ പ്രസ്താവന രാജ്ഭവനും പരിശോധിച്ചു വരികയാണ് മാനനഷ്ട കേസ് കൊടുക്കുന്നതും പരിഗണിക്കുന്നുണ്ട് നിലവിൽ സ്വരാജ് ജനപ്രതിനിധിയല്ല എങ്കിലും ഈ കടന്നാക്രമണം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും ഗവർണർ എത്തിക്കും ഗവർണർക്കെതിരായ കലാപാഹാനമായി ഇതിനെ രാജ്ഭവൻ എടുക്കുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച് സ്വരാജിനെ കൊടുക്കാനും ആലോചനകളുണ്ട് കാരണം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് ഗവർണർ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും അക്രമങ്ങളും ഇത്തരത്തിലുള്ള അതിരുകടന്നു പോകുന്ന പ്രസ്താവനകളും എല്ലാം വലിയ പണി കിട്ടുന്നതാണ് കെ എസ് ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടന വായന സമകാലീന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു സ്വരാജ് പരിധിവിട്ട വിമർശനം നടത്തിയത് ഗവർണറെ കേരളത്തിൽ ആരും ഇത്തരത്തിൽ തരംതാണ ഭാഷ ഉപയോഗിച്ച് വിമർശിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ പോലും പറയുന്നത് ഗവർണർക്കെതിരെ സ്വരാജ് രോഷത്തോടെ പ്രതികരിച്ചതിന് അദ്ദേഹം ഒരു ന്യായവും പറഞ്ഞാണ് വിവാദ പരാമർശം നടത്തിയത് കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട് അദ്ദേഹം രണ്ടു കൊല്ലം മുൻപ് സി പി എമ്മിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു വൈദേശിക ആശയത്തെ മുറുകെ പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ വിമർശനമല്ല ആർ എസ് എസിന്റെ വിമർശനമാണെന്ന് സ്വരാജ് വ്യക്തമാക്കിയത് പ്രസംഗം അങ്ങോട്ട് തുടങ്ങി കത്തി കയറി വന്നപ്പോഴാണ് നാവിൽ വന്ന ചിത്തഭ്രമം എന്ന പരാമർശം കൈവിട്ടു പോയത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം സി പി എമ്മിൽ ഉള്ളവർക്ക് തന്നെ ഉണ്ട് സ്വരാജിന്റെ ആ വിവാദ പരാമർശം നോക്കാം വിവരദോഷം ഇപ്പോൾ ഗവർണർ ആണെങ്കിലും ഉണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്ന് സ്വരാജ് പറഞ്ഞത് എം എൽ എയും എംപിയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറും ഒക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല ഭ്രാന്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്